നമസ്കാരം, സ്ത്രീപക്ഷത്തിലേക്ക് സ്വാഗതം. സ്ത്രീപക്ഷം ഇന്നത്തെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കുടിവെള്ളം നമ്മുടെ ജന്മാവകാശം എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള 2024 ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വലിയ ആൾക്കാർ വരെ എല്ലാവരും നിത്യേന ഉപയോഗിക്കുന്നതാണ്. കുളിക്കാനും എല്ലാത്തിനുമായിട്ട് അതിൻ്റെ ശുദ്ധി ഉറപ്പ് വരുത്തുവാനായിട്ട് ഈ കൊടുക്കുന്ന കമ്പനി നമുക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത്? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. പൈസയ്ക്ക് അതീതമായിട്ട് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് അവരുടെ ഓഫീസർമാർ ജനങ്ങൾക്ക് നൽകുന്ന സേവനം, അല്ലെങ്കിൽ ഗവൺമെൻറ് നൽകുന്നൊരു സേവനം, പ്രത്യേകിച്ചും കുടിവെള്ളം എന്ന് പറയും, ജനിച്ചു വീഴുന്ന കുട്ടിക്ക് വരെ വായിലിട്ടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മരിക്കാൻ സമയത്ത് നമുക്ക് തരുന്നു. കുടിവെള്ളം ജന്മാവകാശം, ഇതാണ് നമ്മളിവിടുത്തെ സബ്ജക്റ്റ്. ആ കുടിവെള്ളം ജന്മാവകാശം എന്നതിലുപരിയായിട്ട് ഇത് ചരക്കായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കുടിവെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. അപ്പൊ ജലം അമൂല്യമാണ്, ഇത് സംരക്ഷിക്കപ്പെടണം. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ തലത്തിൽ തന്നെ ഇത് സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ആശയത്തിലാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത്. അതായത് ഇനിയും നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. സ്ത്രീപക്ഷം ഇന്നത്തെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കുടിവെള്ളം നമ്മുടെ ജന്മാവകാശം എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള 2024 ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. നമ്മളെ സംബന്ധിച്ച്, കൊച്ചിയെ സംബന്ധിച്ച് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് ബഹുഭൂരിപക്ഷം. വെള്ളം വെള്ളം സർവത്ര, പക്ഷെ തുള്ളി കുടിക്കാനില്ലാത്രേ എന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു ജനത, വൈപ്പിൻകരയിലെ ജനത വെള്ളത്തിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം. ആ സമയത്താണ് ഇപ്പോൾ നമ്മളുടെ ഈ കുടിവെള്ളം, കൊച്ചി കോർപ്പറേഷനിൽ വാട്ടർ അതോറിറ്റി നൽകിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളം ഒരു അന്താരാഷ്ട്ര വിദേശ മൾട്ടിനാഷണൽ കമ്പനിയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും അതുവഴി വാട്ടർ അതോറിറ്റി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 2511 കോടി രൂപ ADB നിന്ന് ലോൺ കിട്ടുന്നതിന് വേണ്ടി ADB തന്നെ നിർദ്ദേശിച്ചതാണ്. അന്താരാഷ്ട്ര ലെവലിലെ ഒരു ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന 3 കമ്പനികളിൽ, കുടിവെള്ളം വിൽപ്പന നടത്തുന്ന കമ്പനികളിൽ 3 കമ്പനികൾ ഒന്നാണ് ഈ സൂയിസ് കമ്പനി എന്ന് പറഞ്ഞു. ആ കമ്പനിക്ക് കേരളത്തിലെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തിലെയും കുടിവെള്ളത്തിൻ്റെ വിതരണത്തിൻ്റെ അവകാശം കൊടുക്കണമെന്ന നിബന്ധനയിലാണ് ADB 2511 കോടി രൂപ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കുടിവെള്ള വിതരണത്തിന് വേണ്ടി കൊടുക്കുന്നത്. അത് ഇതുവരെ ലോൺ അനുവദിച്ചിട്ടില്ല. പക്ഷെ ആ ലോൺ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ 30% സിവിൽ വർക്ക് തീർത്താൽ മാത്രമേ ആ ലോൺ അനുവദിക്കൂ. ഈ ലോൺ അനുവദിക്കുന്ന കാലഘട്ടത്തിൽ 2017 ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത്, അവർ ഒരു റിപ്പോർട്ട് വയ്ക്കുന്ന സമയത്ത്, അതിൽ സ്റ്റഡി നടത്തുന്ന സമയത്ത് പ്രധാനമായും കൊച്ചി കോർപ്പറേഷനിലെ കേടായ പൈപ്പ് ലൈനുകൾ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് എന്ന നിലയിലാണ് വാട്ടർ അതോറിറ്റി ADB നിന്ന് ലോൺ എടുക്കാൻ പോയത്. പക്ഷെ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഈ ലോൺ എടുക്കുന്ന പദ്ധതി പൈപ്പ് മെയിൻ്റനൻസ് എന്നതിൽ അപ്പുറം കുടിവെള്ള വിതരണം തന്നെ പരിപൂർണമായും 10 വർഷത്തേക്ക് ഈ സൂയിസ് കമ്പനിയെ ഏൽപ്പിക്കുന്ന കരാറിലാണ് ഇപ്പോൾ അവസാനമായി ഒപ്പിടാൻ വേണ്ടി സർക്കാരിൻ്റെ മുന്നിലിരിക്കുന്നത്. 2019 ഇതിന് ഭരണ അനുമതി കിട്ടിയതാണ്. പക്ഷെ അന്ന് വരുമ്പോൾ മന്ത്രിസഭയുടെ മുന്നിൽ കൊച്ചി കോർപ്പറേഷനിലെ വാട്ടർ അതോറിറ്റിയിലെ ടാങ്കുകളും അസറ്റുകളും പൈപ്പ് ലൈനുകളും അതിനേക്കാൾ ഉപരി 1.46 ലക്ഷം വരുന്ന ഉപഭോക്താക്കളും ഒരു കാരണവശാലും ഈ സൂയിസ് കമ്പനിക്ക് കൊടുക്കുന്നതായിട്ട് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല, ആ ടെൻഡറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2024 ടെൻഡർ വയ്ക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അതിൽ ഈ പൈപ്പ് ലൈനുകൾ മാറ്റുന്നത് അല്ല പ്രധാനമായി വന്നിരിക്കുന്നത്. കാരണം കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ പത്മജയ്ക്കൊക്കെ അറിയാം, അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചി കോർപ്പറേഷനിലെ ഒരു മിക്ക കോർപ്പറേഷൻ ഡിവിഷനുകളിൽ നിന്നും ഈ കേടായ പൈപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും ആദ്യം കുടിവെള്ളം, ശുദ്ധജലം വിതരണം ചെയ്തു തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ 1917 അന്ന് മുതലുള്ള പൈപ്പുകൾ ഇവിടെ കാണുമായിരുന്നു. അന്ന് കാനകളിലൂടെയൊക്കെ പൈപ്പുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ടൈഫോയിഡ് അടക്കം വലിയ രീതിയിൽ പടർന്നു പിടിക്കാൻ കാരണമായ ഒരു കാര്യമാണ് പൈപ്പുകൾ.
ഇത്തരത്തിൽ കേടായ പൈപ്പുകൾ അത് മാറ്റുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ ഇവിടെ എന്താ സത്യം, ഈ 2024 ആയപ്പോഴേക്കും ഇവിടത്തെ പൈപ്പുകളെല്ലാം തന്നെ അമൃത് പദ്ധതികൾ ഉൾപ്പെടുത്തി മാറ്റിയിരിക്കുന്നു. പുതിയ പൈപ്പുകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല, പൊതു ടാപ്പുകളും പരമാവധി ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് പൈപ്പ് മാറ്റാൻ എന്നുള്ള വ്യാജേന ഈ സൂയസ് കമ്പനി വരികയും നമ്മളുടെ മുഴുവൻ അസറ്റുകളും, വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനമേ ഇല്ലാണ്ടാവും. ഒരു തുള്ളി വെള്ളത്തിന് നമുക്കിന്ന് സമരം ചെയ്യാം വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ പോയി. സൂയസ് കമ്പനി നമുക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്കെതിരായിട്ട് സമരം ചെയ്യാൻ നമ്മൾക്ക് ഭയങ്കര പരിമിതികളുണ്ട്. അത് കാശ് കൊടുത്ത് മാത്രം വാങ്ങിക്കുന്നതാണ് വെള്ളം. മാത്രമല്ല, എവിടെ പോയിട്ടാണ് നമ്മൾ ഇതിൻ്റെ നിയമം നടപ്പിലാക്കുന്നത്? ഇവിടെ ഈ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കോ അല്ലെങ്കിൽ ഇപ്പൊ കൗൺസിലർ ആയിട്ടുള്ള ഇദ്ദേഹത്തിനോ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടെങ്കിൽ സിംഗപ്പൂരുമായി നമ്മൾ കേസ് നടത്തണം. സിംഗപ്പൂരാണ് അതിന്റെ കോടതി. ഇന്ത്യൻ കോടതികളിൽ ഇതിന്റെ വ്യവഹാരം അനുവദനീയമല്ല. അങ്ങേയറ്റം നമ്മളെ സംബന്ധിച്ച് ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റാത്ത, വിദേശാധിപത്യത്തിനെതിരെ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്തെ സംബന്ധിച്ച് വിദേശികൾ കടന്നു വരുന്ന, നമ്മളുടെ കുടിവെള്ളത്തിലൂടെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ഇതിന്റെ അപകടം എന്താ, കൊച്ചിയിലെ എല്ലാ വാട്ടർ ടാങ്കുകളും വലിയ ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഈ ഉയരത്തിലിരിക്കുന്ന വാട്ടർ ടാങ്കുകളിൽ ഒരു ടെലിസ്കോപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കടലിലെ മുഴുവൻ കാഴ്ചയും കിട്ടും എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും സുരക്ഷയെ തന്നെ ബാധിക്കാവുന്ന നിലയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ലാതെ നടത്തുക. ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി കൊച്ചിൻ കോർപ്പറേഷനാണ്. കൊച്ചി കോർപ്പറേഷൻ എന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം ജനദ്രോഹകരമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് അതിന് പ്രമേയം പാസ്സാക്കി. ഇവിടെ ഭരിക്കുന്ന പാർട്ടികൾ, CPIM സംസ്ഥാന കമ്മിറ്റി, CI2 സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ CPI സംസ്ഥാന കമ്മിറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, അല്ലെങ്കിൽ AI2C സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അങ്ങേയറ്റം ഗോപ്യമായി, നിഗൂഢമായി എന്തിന് ഈ കരാർ ഒപ്പിടുന്നു? ഇവിടെ എന്താണ് അതിൻ്റെ ആവശ്യം? നമുക്ക് വെള്ളം തരേണ്ട ഉത്തരവാദിത്തം സർക്കാരിൻ്റെതാണ്. ഭരണഘടനാപരമായി കുടിവെള്ളമാണ് നമുക്ക് കിട്ടും. ചാവാൻ നേരത്ത് നമ്മുടെ ഒരു വിശ്വാസമാണ്, ഒരു തുള്ളി വെള്ളം ഇറക്കിയിട്ട് നമുക്ക് ചാവുക എന്ന് പറയുന്നത്. ആ വിശ്വാസം പോലും ഈ കോർപ്പറേറ്റ് കമ്പനിയുടെ മുൻപാകെ നമുക്ക് ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ. നമ്മുടെ ഭൂമിയിൽ വെള്ളമുണ്ട്, ഈ ലോകത്താകെ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ലോകത്താകെ നിരവധി വെള്ളമുണ്ടെന്നാണ്. പക്ഷെ ലോകത്താകെ നിരവധി വെള്ളമില്ല. അതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തിന് വിളിക്കുന്നത്, ഇത്രയധികം വെള്ളമുള്ളതുകൊണ്ട്. ലോകത്ത് ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇനി നമ്മൾ പെട്രോളിന് വേണ്ടിയായിരുന്നു നേരത്തെ യുദ്ധങ്ങൾ, ഇനി ഈ ലോകത്തുണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ബ്ലൂ ഗോൾഡ് എന്ന് പറയുന്നത്. അതാണ് ഇത്തരം അന്താരാഷ്ട്ര കമ്പനികൾക്ക് നമ്മുടെ വെള്ളത്തിനോട് ഇത്തരം താല്പര്യം. നമുക്ക് നല്ല വെള്ളം തരാൻ വേണ്ടിയല്ല, ശുദ്ധജലം തരാൻ വേണ്ടിയല്ല, ഇനി എത്ര കാശ് കൂട്ടുന്നു എന്നുള്ളതല്ല ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ചുറ്റുമുള്ള വെള്ളത്തിന്റെ റിസോഴ്സുകൾ, ഈ കായല്, പെരിയാറ്, അതുപോലെ മൂവാറ്റുപുഴ ആറ്, ഇതെല്ലാം ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ കീഴിലാകും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇന്ന് നമുക്ക് വാട്ടർ അതോറിറ്റി വെള്ളം തരുന്നത് അവരുടെ ഉൽപ്പാദന ചെലവിൽ നിന്ന് വലിയ രീതിയിൽ സബ്സിഡികൾ മാറ്റി വച്ച റേറ്റിനാണ് നമുക്ക് വാട്ടർ അതോറിറ്റി വെള്ളം തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സ്വകാര്യ കമ്പനി വന്നുകഴിഞ്ഞാൽ ഈ സബ്സിഡികൾ ഇല്ലാതാകും. നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഫ്ലഷിൽ വരെ ശുദ്ധജലം ഉപയോഗിക്കുന്നത് 5000 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം ഒരു 4 പേരുള്ള കുടുംബത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ കാശ് വർദ്ധിക്കാന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം തന്നെ 5 പൈസ കൂടിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നമ്മൾ വാട്ടർ ചാർജ് കൂടിയിരിക്കുന്നു. ഈ കമ്പനികൾ അവർ ഒരു തരത്തിലുള്ള സബ്സിഡികളും ഇല്ലാതെ അവരുടെ ഉൽപ്പാദനത്തിനനുസരിച്ച് ഓരോ വർഷവും 30 കോടി രൂപ വീതം അധികമായി നമ്മൾ ഈ വാട്ടർ സപ്ലൈക്ക് വേണ്ടി അവർക്ക് കൊടുക്കത്തക്ക വിധത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ എന്തിന് സർക്കാർ ഇത് ചെയ്യുന്നു? ജനങ്ങളെ അറിയിക്കാതെ, ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ, നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലെ നമ്മളുടെ കോർപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങളെ ചർച്ച ചെയ്യാതെ, ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ആളുകളുമായി ചർച്ച ചെയ്യാതെ എന്തിന് സർക്കാർ ഈ എഗ്രിമെന്റ് ഒപ്പിടുന്നു? ഇതാണ് നമ്മളെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ അഡ്വക്കേറ്റ് മിനി പറഞ്ഞു, കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ ശരിക്കും പറയാൻ ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ വാട്ടർ വർക്ക്സ്, നമ്മുടെ തേവരയിലുള്ള സ്ഥാപനമാണ്. എൻ്റെ ഡിവിഷനിലേക്ക്, 62 ഡിവിഷനിലേക്ക് എല്ലാ സഹായം, ഒരൊറ്റ ഫോൺ കോൾ. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഈ ചർച്ചയിലിടയിൽ വിളിച്ചിട്ട് എൻ്റെ മുല്ലശ്ശേരി കനാലിൽ ഒരു പ്രശ്നമുണ്ട്, അവിടുത്തെ വീടുകളിലേക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ഓഫീസർമാർ അവിടെ എത്തിയിരിക്കുന്നു. ഈ സോയൂസ് കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ പോലെ ഞാൻ പ്ലെയിൻ എടുത്ത്, അല്ലെങ്കിൽ ആ വീട്ടുകാർ പ്ലെയിൻ എടുത്ത് സിംഗപ്പൂർ പോയി അവരെ ധരിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മുടെ പൈസയുടെ കാര്യം നോക്കൂ, എത്രമാത്രം
താരതമ്യേന വളരെ ചെറിയൊരു തുകയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവർ വന്നു കഴിയുമ്പോൾ എത്ര രൂപ കൊടുക്കണമെന്നറിയില്ല. മറ്റൊരു കാര്യം, 500-5000 ലിറ്റർ ഒരു കുടുംബത്തിലേക്ക്, എൻ്റെ ഡിവിഷനിലേക്ക് മാത്രം 30 ലക്ഷം യൂണിറ്റാണ് ഒരു ദിവസം വെള്ളം ചിലവാകുന്നത്. 62-ാം ഡിവിഷനിലേക്ക് എത്ര ലക്ഷം രൂപ അധികം നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ കുടിവെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് എ ഫോൺ കോൾ അവേ എന്ന് പറയുന്ന പോലെയാണ് ഓഫീസർമാർ ഓടി വരുന്നു, കാര്യങ്ങൾ നോക്കുന്നു, അവരോട് ക്ഷമ പറയുന്നു, നിന്ന നിപ്പിൽ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് പോകുന്നു. വേറൊരു കമ്പനിക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യകത എന്താണ് മനസ്സിലാകുന്നേയില്ല. ഈ അമൃത് പദ്ധതിയിൽ ഇപ്പം എല്ലാ വീട്ടിലും, എൻ്റെ ഡിവിഷനിൽ ഇനി ഒരൊറ്റ വീടില്ല കുടിവെള്ളം കിട്ടാത്ത. കുടിവെള്ളം നമ്മുടെ ജന്മാവകാശം തന്നെയാണ്. എല്ലാ വീട്ടിലേയും കഴിഞ്ഞ ആഴ്ചയാണ് അവസാനത്തെ വീട്ടിലേക്കും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളം കൊടുത്തത്. 2,99,00,000 കോടി രൂപയാണ് അമൃത് പദ്ധതിയുടെ ടോട്ടൽ ഔട്ട്ലേ വെച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ വലിയ വലിയ നീല പൈപ്പുകളിട്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലെയും ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആർക്കും തന്നെ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ധാരാളം ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ വലിയ നമ്മളുടെ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും ഒരു ചത്തജീവിയോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ജനങ്ങൾക്ക് എന്തുമാത്രം ദുരിതമാണ് ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടത്. വെള്ളം എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ വലിയ ആൾക്കാർ വരെ എല്ലാവരും നിത്യേന ഉപയോഗിക്കുന്നതാണ്, കുളിക്കാനും എല്ലാത്തിനുമായിട്ട്. അതിൻ്റെ ശുദ്ധി ഉറപ്പ് വരുത്തുവാനായിട്ട് ഈ കൊടുക്കുന്ന കമ്പനി നമുക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത്? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. പൈസയ്ക്ക് അതീതമായിട്ട് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് അവരുടെ ഓഫീസർമാർ ജനങ്ങൾക്ക് നൽകുന്ന സേവനം, അല്ലെങ്കിൽ ഗവൺമെൻറ് നൽകുന്നൊരു സേവനം, പ്രത്യേകിച്ചും കുടിവെള്ളം എന്ന് പറയും, ജനിച്ചു വീഴുന്ന കുട്ടിക്ക് വരെ വായിലിട്ടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മരിക്കാൻ സമയത്ത് നമുക്ക് തരുന്നു. നമുക്കറിയാം എറണാകുളത്ത് ഉള്ള എല്ലാ തോടുകളുടെയും അവസ്ഥ നമുക്കറിയാം, എന്തുമാത്രം മലിനമാണ്. പക്ഷേ കുടിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്കോളിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നു, നമുക്ക് മണത്ത് നോക്കുമ്പോൾ അതിൽ സ്മെല്ലില്ലാതെ ഇരിക്കുന്നു. ഒരു ഹാൻഡ്സ് ഓൺ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പല വീടുകളിലും റാൻഡമായിട്ട് പോയിട്ട് അവരുടെ കുടിവെള്ളം തുറന്നു നോക്കിയിട്ട് മണത്ത് നോക്കുകയും കുടിച്ചു നോക്കുകയും ചെയ്യാറുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറേ ചേർത്തല ഭാഗങ്ങളിലൊക്കെ കുറേ പൈപ്പ് ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കുടിവെള്ള പദ്ധതികളും വരുമ്പോഴൊക്കെ അവർ കുടിവെള്ളം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് നോക്കിയിരുന്നത്. അല്ലാണ്ട് സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച്, വെള്ളത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. എവിടെയൊക്കെ വെള്ളങ്ങളില്ല, ഞാൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, സോറി, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കഴിഞ്ഞു, കേരളത്തിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കണം, അത് ഗവൺമെൻറ് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ആൻസറബിൾ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ, നമുക്ക് കിട്ടുന്ന വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഒരു ഓഫീസ് വേണം, അവിടെ ഉദ്യോഗസ്ഥന്മാർ വേണം. നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥൻ നമുക്ക് കാര്യങ്ങൾ തിരിച്ചു ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. കുടിവെള്ളം ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ആയിരിക്കണം, അത് അവകാശമാണ്. കുടിവെള്ളം അവകാശം എന്നതുപോലെ ഗവൺമെൻറ് നമുക്ക് തരേണ്ട ഒരു അത്യാവശ്യ സർവീസ് തന്നെയാണ് കുടിവെള്ളം. കുടിവെള്ളം ഒരു ജന്മാവകാശമാണ്, അത് സത്യമാണ്. ഞാൻ കൊച്ചിയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നിന്ന് എൻ്റെ ചെറുപ്പത്തിൽ റോഡരികിൽ നിന്ന് പബ്ലിക് ടാപ്പിലൂടെ വെള്ളം കോരി അതായത് കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ, അതായത് സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും എല്ലാം. ഇന്ന് ആ പബ്ലിക് ടാപ്പുകളൊക്കെ കുറഞ്ഞു വരികയാണ്. ഈ ADB വായ്പയിലൂടെ ട്രിവാൻഡ്രം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഇന്ന് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ഈ ഉള്ള ആ പരിധി, ആ രണ്ട് മുനിസിപ്പൽ പരിധിയിൽ വരുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇത് കൈമാറാൻ പോവുകയാണ്. അതായത് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അത് കൈമാറാൻ പോവുകയാണ്. അത് 10 കൊല്ലത്തേക്ക് 2,511 കോടി രൂപ ADB വായ്പയിലൂടെ കേരള വാട്ടർ അതോറിറ്റി ADBയുമായിട്ട് ഒരു കരാറുണ്ടാക്കിയിട്ട് ഒരു സോയിസ് കമ്പനിയെ ഏൽപ്പിച്ചിട്ട് ഇത് കൈമാറാൻ പോവുക. ഇത് ജനങ്ങൾ അറിയുന്നില്ല. ജനങ്ങളാണ് ഈ ഗുണഭോക്താക്കൾ. ഇവരെ വിളിച്ച്
ഈ ആശയം പങ്കുവെക്കാൻ ഇന്നും ജലവകുപ്പ് മന്ത്രിയോ ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ഈ ADB വായ്പയിലൂടെ ട്രിവാൻഡ്രം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഇന്ന് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ഈ ഉള്ള ആ പരിധി ആ രണ്ട് മുനിസിപ്പൽ പരിധിയിൽ വരുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇത് കൈമാറാൻ പോവുകയാണ്. അതായത് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അത് കൈമാറാൻ പോവുകയാണ്. അത് 10 കൊല്ലത്തേക്ക് 2,511 കോടി രൂപ ADB വായ്പയിലൂടെ കേരള വാട്ടർ അതോറിറ്റി ADBയുമായിട്ട് ഒരു കരാറുണ്ടാക്കിയിട്ട് ഒരു സോയിസ് കമ്പനിയെ ഏൽപ്പിച്ചിട്ട് ഇത് കൈമാറാൻ പോവുക. ഇത് ജനങ്ങൾ അറിയുന്നില്ല. ജനങ്ങളാണ് ഈ ഗുണഭോക്താക്കൾ. ഇവരെ വിളിച്ച് ഈ ആശയം പങ്കുവെക്കാൻ ഇന്നും ജലവകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ തയ്യാറായിട്ടില്ല. ഇത് നമ്മളും അറിയണം. അതായത് ജന്മാവകാശം എന്ന് പറയുമ്പോൾ എനിക്ക് കുടിക്കാനുള്ള ഒരു സ്രോതസ് നൽകുന്നത് വാട്ടർ അതോറിറ്റിയാണ്. ആ വാട്ടർ അതോറിറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 10 കൊല്ലത്തേക്ക് ഇത് ഒരു തുടക്കമെന്ന നിലയ്ക്ക് മാറാൻ പോവുകയാണ്. നമുക്ക് പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകാൻ പോവുക. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? നമ്മുടെ ജനങ്ങൾ അറിയാതെ ഇത് നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമം ഏത് വില കൊടുത്ത് എന്ത് വില കൊടുത്തും നമ്മൾ ഇത് നേരിടുക തന്നെ ചെയ്യും. അത് ഞാൻ പറയുന്നത് ഈ സ്വകാര്യവൽക്കരണം ഇല്ലാതാക്കണം, ഇത് നിലനിർത്തണം വാട്ടർ അതോറിറ്റി. അങ്ങനെ ഇന്ന് ഞാനിത് പറയുന്നത് ഒരു 5 പൈസ കൂടിയപ്പോൾ എൻ്റെ 2 മാസത്തെ ഒരു ബില്ല്, കേരള വാട്ടർ അതോറിറ്റിയുടെ ബില്ല് ഇത് കൂട്ടുന്നതിന് മുമ്പേ 42 രൂപയായിരുന്നു. ഇന്നത് 146 രൂപ ഞാൻ പേ ചെയ്യുകയാണെങ്കിലും എനിക്ക് അത് ബുദ്ധിമുട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് കേരള വാട്ടർ അതോറിറ്റിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി പുതിയ കമ്പനി വരുമ്പോൾ ഇതിൻ്റെ 100% കൂടാൻ പോകണമെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നു, കുടിവെള്ളം കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ എല്ലാ നമ്മുടെ സാനിറ്റേഷൻ, വാഷിംഗ്, ബെയ്ത്തിങ് മാത്രമല്ല ഈവൻ ബ്രഷിംഗ് എല്ലാം നടത്തുന്നത് ഞാൻ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിലൂടെ കിട്ടുന്ന ജലത്തിലൂടെയാണ്. അപ്പം ജലം അമൂല്യമാണ്, ഇത് സംരക്ഷിക്കപ്പെടണം. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ ഇത് സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ആശയത്തിലാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത്. അതായത് ഇനിയും നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിന് ഒരു വക നൽകാതെ ഗവൺമെൻറ് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ആശയം, ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതല്ലേ, തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ലോ. ഇങ്ങനെ ഒരു വായ്പയിലൂടെ ഈ ഒരു സംരംഭം ഇല്ലാതാക്കണം, ഉള്ള നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം. എന്നിട്ട് ജനങ്ങളുമായി കൂട്ടിയാലോചിച്ചുകൊണ്ട് ആയിരിക്കണം ഇതിൻ്റെ എല്ലാ വശങ്ങളും വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞാൻ ഈ സാർ. ഇന്ന് കോർപ്പറേഷൻ ഓഫീസിന്റെ മുമ്പില് നിങ്ങളൊരു വലിയ സമരം നടത്തി, അപ്പൊ ഒരു ഒപ്പിടൽ കൂടി ഉണ്ടായിരുന്നു. എത്ര പേരെ, ഞാൻ കോർപ്പറേഷൻ ഇറങ്ങി വരുമ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ആ രജിസ്റ്ററിൽ ഒപ്പിടുവാണ് ഞങ്ങൾ അല്ലേ? ഒന്ന് അതിനെ കുറിച്ച്. ഞങ്ങൾ എഡ്രാക്ക് എന്നുള്ള 16 സോണാണ് നമ്മുടെ കൊച്ചി നഗരസഭയിലെ 74 ഡിവിഷനും കൂടെ ഉള്ളത്. എന്തായാലും ഈ ഡിവിഷനിൽ 74 ഡിവിഷനിലും കൂടെ നമ്മൾ ഓരോ വീടുകളിലും ചെന്ന് ഇതിനെതിരായിട്ട് ഒപ്പിട്ട് നൽകാൻ വേണ്ടി ഇത് ഇല്ലാതാക്കണം, ഈ ഇത് വാട്ടർ അതോറിറ്റിയെ നിലനിർത്തണം എന്നുള്ള ഒരു ആശയവുമായിട്ട് ഇന്ന് കാലത്ത് 11 മണിക്ക് ജസ്റ്റിസ് ഷംസുദ്ദീൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഒപ്പിട്ട് നൽകി. ആ ആശയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ 50,000 സിഗ്നേച്ചർ ഒപ്പിട്ടുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടാണ്
ഇത് കൈമാറാൻ പോകുന്നത്, സി എമ്മിന് കൈമാറാൻ പോവുകയാണ്. അതും കൂടെ പ്രധാന ഒരു വിഷയമാണ്. ഓഗസ്റ്റ് 18-ാം തീയതി തുടങ്ങി വെച്ച ഈ ആശയം സാനുമാഷാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ജസ്റ്റിസ് ശംസുദ്ദീൻ സാറ് ഇത് ഒപ്പിട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. അതിന് ശക്തമായി നമ്മൾ ജനപക്ഷത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഇതാണ് ഞാൻ ഈ അവസരത്തിൽ സ്ത്രീപക്ഷവുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ വിഷയവും ഏറ്റവും നന്നായി ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനിയൊരു മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ കുടിവെള്ള സംവിധാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ളൊരു പ്രത്യേകത, ഇതൊരൊറ്റ ശൃംഖലയായിട്ട് ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പം മറ്റ് നമ്മൾ ഡൽഹി, കൽക്കത്ത, ബോംബെ പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെയെല്ലാം സിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേക കുടിവെള്ള സംവിധാനവും മറ്റ് ഗ്രാമാന്തരീക്ഷത്തിലെല്ലാം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ചരിത്രമെടുത്ത് തന്നെ പരിശോധിച്ച് നോക്കിയാൽ 1914 നമ്മളെ ചൊവ്വര പദ്ധതി, അതവിടെ ശുദ്ധീകരണ പ്ലാന്റ് പടതുകൊണ്ടും അതിൻ്റെ വിതരണ ശൃംഖല കൊച്ചി നഗരത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടുള്ള കുടിവെള്ള സംവിധാനം നിലവിൽ വന്നു. തുടർന്ന് ഈ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്, അതായത് ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഏറ്റവും സംശുദ്ധമായിട്ടുള്ള കുടിവെള്ളം മാക്സിമം ജനങ്ങളിലേക്ക്, പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന രൂപീകരണമായിട്ടുള്ള 1956 തന്നെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കുകയും ആ കുടിവെള്ള വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. അതിനുശേഷം ഇതെന്ത് 1984 ആകുമ്പോഴേക്ക് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്നുള്ള വായ്പ, ആ വേൾഡ് ബാങ്കിൽ നിന്നുള്ള വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് നിലവിലുള്ള ഇത്തരം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പൊതു പുരോഗമന പ്രസ്ഥാനങ്ങളടക്കം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കമെല്ലാം എല്ലാം ചർച്ച ചെയ്യാതെ ആ വേൾഡ് ബാങ്ക് ലോൺ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണിത് ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട്, മറ്റൊരു ഓട്ടോണമസ് ബോഡിയായിട്ട് ഇത് നിലവിൽ വരുന്നത്. അതിനുശേഷം 86 കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റിയായിട്ടും അതുപോലെ വാട്ടർ സപ്ലൈ സീവറേജ് ആക്ട് എന്നുള്ള രീതിയിൽ ഇത് നിലവിൽ വന്നു, ഒരാക്റ്റും നിലവിൽ വന്നു. അതിനുശേഷമുള്ള നമ്മൾ ഈ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ ഘട്ടങ്ങളിലായിട്ട് സ്വകാര്യവൽക്കരണ നടപടികൾ ഈ മേഖലയിൽ വന്നു. അത് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളുമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് 91-ന് ശേഷം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ നമ്മളെ നാട്ടിലേക്ക് കൂടി, അതായത് ഇന്ത്യയിലേക്ക് കൂടി അത് വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ളം ജന്മാവകാശം, അതാണ് നമ്മളിവിടുത്തെ സബ്ജക്റ്റ്, ആ കുടിവെള്ളം ജന്മാവകാശം എന്നതിലുപരിയായിട്ട് ഇത് ചരക്കായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കുടിവെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്, അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കുടിവെള്ളത്തെ സംബന്ധിച്ച് ആ കുടിവെള്ളം അതിൻ്റെ പ്രോസസ്സിങ്ങിൽ, അത് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് ചിലവാകുന്ന തുകയടക്കം അതിൻ്റെ മൂലധനം അടക്കം
അത് ഉപഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളണമെന്നുള്ള രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള തിട്ടൂരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ഇത്തരം നടപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ വേൾഡ് ബാങ്ക് ലോണെടുത്ത് നമ്മളെ കുടിവെള്ള മേഖല മെച്ചപ്പെടുത്താൻ എന്നുള്ള പേരിൽ വാട്ടർ കേരള വാട്ടർ അതോറിറ്റിയായിട്ട് അത് വന്നതിന് ശേഷം ഒട്ടനവധി ജലനയങ്ങൾ 2008 സംസ്ഥാന ജലനയം കുടിവെള്ളം ജന്മാവകാശമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടും അത് ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് നിദാനമായിട്ടുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അപ്പോഴും ഈ ഫണ്ടിങ്ങിൻ്റെ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പം നബാർഡ്, ഹഡ്കോ ഇത്തരം ബാങ്കിങ് മേഖലയിൽ നിന്ന് വരെ വായ്പ എടുത്ത്, അതല്ല LIC എഡഡായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. അപ്പം അതിനുശേഷം നമ്മളത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ കേന്ദ്ര ജലനയത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു സേവനദാതാവ് എന്നുള്ളത് ഇന്ന് പിന്മാറിക്കൊണ്ട് ഫെസിലിറ്റേറ്റർ, അതായത് ഇത് നടത്തിപ്പുകാരായിട്ട് ഈ കേരള വാട്ടർ അതോറിറ്റി മാറണമെന്നടക്കമുള്ള, അതായത് കേരളത്തിലെ സ്ഥിതിയിൽ കേരള വാട്ടർ അതോറിറ്റി മാറണമെന്നുള്ള ഒരു തിട്ടൂര മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സപ്തധാര പദ്ധതി എന്നുള്ള പേരിൽ വിവിധ സേവന മേഖലകളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തിയെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിയാൽ മോഡൽ, അല്ലേ, സിയാൽ മോഡൽ നമ്മൾ നമുക്കറിയാം, ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇത് നടത്തണം എന്നുള്ള രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഇത് സേവന ദാതാവ് എന്നുള്ളതിന് പകരം ഫെസിലിറ്റേറ്ററായിട്ട് മാറുമ്പോൾ ഇത് ഒരു സിയാൽ മോഡൽ കമ്പനിയായിട്ട് രൂപപ്പെടുത്ത മതിയാവുള്ളൂ എന്നുള്ള രീതിയിലെ തീരുമാനങ്ങളും, അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 December 31 അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഇറക്കി. ആ ഓർഡർ ഇറക്കിയപ്പോഴതിൽ 49%, അതായത് 26% ഗവൺമെൻറ് വിഹിതം, 21% വാട്ടർ അതോറിറ്റിയുടെ വിഹിതം, അങ്ങനെ 49 കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ബാക്കി 51% സ്വകാര്യ മേഖലയ്ക്ക്, അതായത് 3 കോടി രൂപ കയ്യിലുള്ള ഏതൊരാൾക്കും ഇതിൻ്റെ ഓഹരി എടുക്കാവുന്ന രീതിയിലേക്കാണെന്ന് തീരുമാനം വന്നത്. അതിനെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനമടക്കം നിന്നുകൊണ്ട് വലിയ രീതിയിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇത്തരം സ്വകാര്യവൽക്കരണങ്ങൾ, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത്തരം പദ്ധതികളിലേക്ക് വന്നു. അപ്പോഴെല്ലാം തന്നെ ഇതിനെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള വിഷയം, ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, നമ്മളിതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ കേരളത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നികുതി, നിങ്ങൾക്കറിയാം, GST ഉൾപ്പെടെയുള്ളത് കേന്ദ്രത്തിലേക്ക് പിരിച്ചുകൊണ്ടുപോയി അതിനർഹതപ്പെട്ട വിഹിതം, അതായത് 10th Commission ആ പദ്ധത അല്ല, ആ പ്ലാനിങ് കമ്മീഷൻ, ഇപ്പം നമ്മളുടെ നമുക്ക് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള നികുതി വിഹിതം 15th Commission വന്നു കഴിഞ്ഞപ്പോൾ അത് 1.96 എന്ന് പറയുമ്പോൾ 100 രൂപ നമുക്ക് ലഭിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 1.96 രൂപയാണ് ലഭിക്കുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് തന്നെ നോക്കിയാൽ നമുക്ക് 2.8% നികുതി വിഹിതം ലഭിക്കേണ്ടതാണ്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കാരണവശാലും കഴിയാത്ത രീതിയിൽ, അതാണ്ട് 57,400 കോടി രൂപയുടെ ആണ് കേന്ദ്രം നമുക്ക് അനുവദിച്ചു തരേണ്ടത്.
ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ വലിയ രീതിയിൽ വലിയ കാൻവാസിൽ പറയണം, നമ്മൾ കം ടു ദ സബ്ജക്ട്. ഈ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ള രീതിയിൽ അപഖ്യാതി ഈ സർക്കാരിന് വരും. കാരണം വെറും 750 കോടി രൂപ ഈ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് അതിനേക്കാൾ കൂടുതലാണ്. 750 കോടി രൂപ ലോൺ തന്നിട്ട് നമ്മളുടെ കുടിവെള്ളത്തെയും വാട്ടർ അതോറിറ്റിയും അതിനേക്കാൾ അപ്പുറം ഡാറ്റ 1.46 lakhs ഓഫ് കൺസ്യൂമേഴ്സ് അവരുടെ ഡാറ്റ കംപ്ലീറ്റ് നമ്മളോട് ചോദിക്കാതെ കൈമാറാൻ ഇവർക്ക് ആരവകാശം കൊടുത്തു? അങ്ങ് ആരവകാശം കൊടുത്തു? കൊടുത്ത താൻ തനിക്ക് കുടിവെള്ള കണക്ഷൻ ഇല്ലേ, കൊടുത്തിട്ടുണ്ടാ, സാങ്ഷൻ കൊടുത്തിട്ടുണ്ടാ സൂയസ് കമ്പനി കൊടുക്കാൻ. സൂയസ് കമ്പനി എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനിക്ക്, അതൊരു വിദേശ കമ്പനിക്ക് എന്റെ ഡാറ്റ കൊടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. ഈ പൈപ്പുകൾ, കാസ്റ്റ് അയൺ പൈപ്പുകൾ മാറ്റാനുള്ള ഒരു പദ്ധതി ആയിരുന്നു എ ഡി ബി ഇതിന്റെ ഇത്. പക്ഷെ അത് മാറി, ഇന്ന് അത് മാറ്റാതെ തന്നെ പുതിയ പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞു. അത് 610 കോടി രൂപയുടെ ഒരു അഴിമതിക്കുള്ള ഒരു തുടക്കമാണിത്. ആങ്കർ തുടക്കത്തിൽ പറഞ്ഞു, ഒരു നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് കുപ്പിയില് വെള്ളവുമായിട്ട് നടക്കുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോന്ന്. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, വെള്ളം കുടിച്ചു നമ്മൾ ഈ ചർച്ചയ്ക്കിടയ്ക്ക് എത്ര പ്രാവശ്യം വെള്ളം കുടിച്ചു, ആ കുപ്പികളൊക്കെ എങ്ങോട്ടേക്കാ പോകുന്നത്? പ്ലാസ്റ്റിക്കിന്റെ ഇതായിട്ട് കണക്റ്റഡ് അല്ല ഈ പ്ലാസ്റ്റിക് എന്നുള്ള കാര്യം. നമുക്കൊരു വലിയ ഒരു ഒരു പ്രശ്നമായിട്ടാണ്. ഏത് ജലാശയം എടുത്തു നോക്കിയാലും അവിടെ പ്ലാസ്റ്റിക് ആണ്, ഏത് തോടെടുത്തു നോക്കിയാലും പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കുടിക്കുന്നു, വലിച്ചെറിയും. കുടിവെള്ളമായാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമ്മള് ഇത്തരം അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ രാജ്യത്ത് നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നികുതി, നിങ്ങൾക്കറിയാം ജി എസ് ടി ഉൾപ്പെടെയുള്ളത് കേന്ദ്രത്തിലേക്ക് പിരിച്ചുകൊണ്ട് പോയി അതിനർഹതപ്പെട്ട വിഹിതം, അതായത് 10th ധനകാര്യ കമ്മീഷൻ, ആ പദ്ധതി അല്ല ആ പ്ലാനിങ് കമ്മീഷൻ, ആ പ്ലാനിങ് കമ്മീഷൻ നമുക്ക് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള നികുതി വിഹിതം 15th കമ്മീഷനായി വന്നു കഴിഞ്ഞപ്പോൾ അത് 1.96 എന്ന് പറയുമ്പോൾ 100 രൂപ നമുക്ക് ലഭിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 1.96 രൂപയാണ് ലഭിക്കുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് തന്നെ നോക്കിയാൽ നമുക്ക് 2.8% നികുതി വിഹിതം ലഭിക്കേണ്ടതാണ്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കാരണവശാലും കഴിയാത്ത രീതിയിൽ, അതാണ്ട് 57,400 കോടി രൂപയുടെ ആണ് കേന്ദ്രം നമുക്ക് അനുവദിച്ചു തരേണ്ടത്. അല്ല ലൗലി, ഇത് വിഷയങ്ങളിൽ കാര്യം പറയട്ടെ. ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ വലിയ രീതിയിൽ വലിയ കാൻവാസിൽ പറയണം, നമ്മള് കം ടു ദ സബ്ജക്ട്. നമ്മുടെ കൊച്ചി കോർപ്പറേഷന്റെ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കുന്നത് അതിലേക്ക് വരികയാണ് ഞാൻ. അതായത് ഇത്തരം വിഷയങ്ങളുണ്ട് സംസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം അന്താരാഷ്ട്ര, ഇപ്പം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളടക്കം ഇത്തരം എ ഡി ബി വായ്പകൾക്ക് എതിരാണെന്ന് വെച്ചാൽ, വായ്പകൾക്ക് അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ഇത്തരം വായ്പകളാകാം. പക്ഷേ ഇത്തരം വായ്പകൾ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിബന്ധനകൾ, അതാണ് പ്രാധാന്യം, അതിൻ്റെ നിബന്ധനകൾ ഒരു കാരണവശാലും പൊതുസമൂഹത്തിന് എതിരാണ്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമാണോ അത് പറയൂ മാഡം. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമാണോ? തർക്കമില്ല ആ കാര്യത്തിൽ. അപ്പൊ പിന്നെ ആരാണിത് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല ലവ്ലി, അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ എ ഡി ബി പദ്ധതി പ്രകാരം ഈ കുടിവെള്ളം, ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഈ വെള്ളം ഇത് പ്രകൃതി സ്രോതസ്സാണ്. ഈ സ്രോതസ്സ് സർക്കാരിന് ഉപയോഗിക്കാം. സർക്കാർ അതിൻ്റെ, ഞങ്ങളെ സംബന്ധിച്ചോളം എന്താ പ്രധാനപ്പെട്ട വിഷയം, ഈ കുടിവെള്ള വിതരണ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ കടന്നു വരുമ്പോൾ, നേരത്തെ പത്മജ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മൾക്കൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളം നമ്മൾ മേടിക്കുന്നത്, ഇത് ശുദ്ധിയായിരിക്കുന്നു, ഇത് സർക്കാർ തരുന്നതാണെന്നും ഉള്ള ഒരു വിശ്വാസം. മാത്രമല്ല ഒരു തുള്ളി വെള്ളമെങ്കിലും ജനങ്ങൾക്ക് ഇങ്ങനെ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ കഴിയാത്ത അത്രയും പാപ്പരാണോ നമ്മൾ?
ഈ ലോൺ എടുത്തിട്ട് ഇപ്പൊ അടിയന്തരമായിട്ട് വിൽക്കേണ്ടതാണോ ഈ വാട്ടർ അതോറിറ്റി? എന്തിവിടെ ചെയ്യുന്നത്? ലോൺ എടുത്ത് നമ്മൾക്ക് എന്തെങ്കിലും തരികയല്ല ചെയ്യണത്? ലോൺ എടുത്ത് നമ്മൾക്ക് നിലവിൽ നിൽക്കുന്ന വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിന് ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് ഒരു രാജ്യത്തും ഈ വാട്ടർ ഹെൽത്ത് അത് ഒരു സർക്കാരുകളും ഇന്ന് കൈയൊഴിയാതെ സ്വകാര്യ മേഖലയെ ഉപേക്ഷിച്ച് സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്രയധികം വാട്ടർ സോഴ്സസുകളുണ്ട്. ഈ സർക്കാരിന്റെ ഈ പ്രകൃതി സമ്പത്ത്, ഇപ്പൊ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അവരുടെ പ്രകൃതി സമ്പത്ത് എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. പെട്രോളും വിറ്റ് അവര് കോടികൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യങ്ങളാണ്. ഈ കൊച്ചിയിലെയും അതുപോലുള്ള കേരളത്തിലെയും ഈ ജലസമ്പത്ത് സർക്കാർ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന സർക്കാരിന് എന്താ ബുദ്ധിമുട്ട്? ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. ഡി എസ് എൻ എൽ തകർത്തപ്പോ അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തിയിട്ട് അതിന് അധികാരത്തിൽ വന്ന ആളുകളാണ് നമ്മള്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് അതേ പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലേ? ഈ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ള രീതിയിൽ അപഖ്യാതി ഈ സർക്കാരിന് വരും. കാരണം വെറും 750 കോടി രൂപ ഈ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് അതിനേക്കാൾ കൂടുതലാണ്. 750 കോടി രൂപ ലോൺ തന്നിട്ട് നമ്മളുടെ കുടിവെള്ളത്തെയും വാട്ടർ അതോറിറ്റിയും ജന അതിനേക്കാൾ അപ്പുറം ഡാറ്റ 1.46 lakhs ഓഫ് കൺസ്യൂമേഴ്സ് അവരുടെ ഡാറ്റ കംപ്ലീറ്റ് നമ്മളോട് ചോദിക്കാതെ കൈമാറാൻ ഇവർക്ക് ആരവകാശം കൊടുത്തു? അങ്ങ് ആരവകാശം കൊടുത്തു? കൊടുത്താ താൻ തനിക്ക് കുടിവെള്ള കണക്ഷൻ ഇല്ലേ? കൊടുത്തിട്ടുണ്ടാ? എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനിക്ക്, അത് ഒരു വിദേശ കമ്പനിക്ക് എന്റെ ഡാറ്റ കൊടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ? മാറുമ്പോ ആങ്കർ തുടക്കത്തിൽ പറഞ്ഞു, ഒരു നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് കുപ്പിയില് വെള്ളവുമായിട്ട് നടക്കുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്ന്. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, വെള്ളം കുടിച്ചു നമ്മൾ ഈ ചർച്ചയ്ക്കിടയ്ക്ക് എത്ര പ്രാവശ്യം വെള്ളം കുടിച്ചു? ആ കുപ്പികളൊക്കെ എങ്ങോട്ടേക്കാ പോകുന്നത്? പ്ലാസ്റ്റിക്കിന്റെ ഇതായിട്ട് കണക്റ്റഡ് അല്ല ഈ പ്ലാസ്റ്റിക് എന്നുള്ള കാര്യം. നമുക്കൊരു വലിയ ഒരു ഒരു പ്രശ്നമായി വിപത്താണ്. ഏത് ജലാശയം എടുത്തു നോക്കിയാലും അവിടെ പ്ലാസ്റ്റിക് ആണ്. ഏത് തോടെടുത്ത് നോക്കിയാലും പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കുടിക്കുന്നു, വലിച്ചെറിയുന്നു. വിശ്വാസമില്ല. ഞാനിപ്പോ ഒരു ദാഹം മാറ്റോ തുള്ളി കുടിച്ചു, പക്ഷെ ആ വെള്ളത്തിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ മൗണ്ടൻ ഡ്യൂ എന്നൊക്കെ പറയാം, അതായത് മലമുണ്ടൻ മൂന്നാറിൽ നിന്നുള്ള മലയിൽ നിന്നുള്ള വെള്ളം വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ അമൃത് പദ്ധതി. ആദ്യത്തെ ഇത് ഒരു ആശയം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ പഴയ പൈപ്പുകള്, കാസ്റ്റ് അയൺ പൈപ്പുകള് ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിയിലെ എറണാകുളത്ത് കംപ്ലീറ്റ് ഇരുന്നത് കാസ്റ്റ് അയൺ പൈപ്പായിരുന്നു. അപ്പോ ഈ കാസ്റ്റ് അയണിന് ഉള്ളില് ഈ ക്ലോറിൻ ഉള്ളത് കൊണ്ട് അതിൽ റസ്റ്റ് വരും. അപ്പൊ അതിന്റെ വ്യാപ്തി കുറയുമ്പോ ഇത് പ്രഷർ കിട്ടൂല, ഒരു സ്ഥലത്ത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ പ്രഷർ കൂട്ടുമ്പോ പൊട്ടാൻ പല സ്ഥലത്തും ഇന്ന് പൊട്ടി ബുദ്ധിമുട്ട് വാട്ടർ വേസ്റ്റേജ് വരുന്നത് അത് കാരണമാണ്. ആദ്യം ഇവരുടെ പദ്ധതി ഉണ്ടായിരുന്നത് ഈ പൈപ്പുകൾ മാറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്, ഈ പൈപ്പുകൾ കാസ്റ്റ് അയൺ പൈപ്പുകൾ മാറ്റാനുള്ള ഒരു പദ്ധതി ആയിരുന്നു എ ഡി ബിയിലെ ഇതിന്റെ. പക്ഷെ അത് മാറി, ഇന്ന് അത് മാറ്റാതെ തന്നെ പുതിയ പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞു. അത് 610 കോടി രൂപയുടെ ഒരു അഴിമതിക്കുള്ള ഒരു തുടക്കമാണിത്. എന്തിനാ ഇത് പൈപ്പറിന് ഇവരെ കൊണ്ട് എ ഡി ബി വായ്പയിലൂടെ ഇട്ടാ പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ? ഈ 610 കോടി രൂപ ഈ അമൃത് പദ്ധതിയിലൂടെ ഇട്ട് ഈ കുഴിച്ചു മൂടിയിട്ട് ഇതും കൂടെ അവരെ ഏൽപ്പിച്ചിട്ട് അപ്പൊ അത് അഴിമതിയുടെ ഭാഗമായി. 190 MLD ഒരു വാട്ടർ ശുചീകരണ ശാല നമ്മൾ ആലുവയിൽ തുടങ്ങിയിരിക്കുകയാണ്. അതും കൂടി ഇവർക്ക് കൈമാറുക. കുടിവെള്ളം അമൂല്യമാണെന്ന് പറഞ്ഞതുപോലെ കുടിവെള്ള സ്രോതസ്സുകളും അമൂല്യം തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിലിൽ കൊണ്ടുപോകും, നമ്മൾ അത് അങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ട് തിരിച്ചു വരും. അപ്പോ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദൈവത്തെയോർത്ത് നമുക്ക് നല്ല ഒരു ഭാവിക്ക് വേണ്ടി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ജലം അമൂല്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവരെ സ്വന്തം വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയി അത് ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാൻ, നമ്മളും പുറത്തു പോകും, ചെറിയ കുപ്പിയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇടുക തിരിച്ചു വരിക, അങ്ങനെയുള്ള ഒരു പ്രായോഗികമായിട്ടൊരു കാര്യം കൂടി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അമൂല്യം വെള്ളം ഒട്ടും എന്താ പറയുന്നത് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷെ പുറം രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോകാണ്ട് ജലമാണ്
ഏറ്റവും അമൂല്യമായ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ജലത്തെ സംരക്ഷിക്കണം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം. അതും കൂടി ഈ ചർച്ചയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത്, അതായത് ഈ മന്ത്രി പറയുന്നത് ശുദ്ധ തെറ്റാണ്. കാരണം തന്നെ അദ്ദേഹം ഈ 5000 പേജുള്ള റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ടില്ല. 2017 ഇത് ഈ പൈപ്പ് മാറ്റാനാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ എഗ്രിമെന്റ് വരുന്നത്. 2017 കഴിഞ്ഞിട്ടാണ് ഈ അമൃത് പദ്ധതിയിലൂടെ പൈപ്പുകളെല്ലാം മാറ്റിയിരിക്കുന്നത്. അതിന്റെ സ്റ്റഡി ഈ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. മാത്രമല്ല, ഈ 2017 പൈപ്പുകൾ മാറ്റാനാണ് എന്ന് പറഞ്ഞ സാധനം ഇന്ന് വാട്ടർ അതോറിറ്റിയെയും അതിന്റെ സമ്പത്തുകളെയും ജനങ്ങളെയും കൺസ്യൂമേഴ്സിനെയും ഈ സാമ്രാജ്യത്തെ ഏജന്റിന് വിൽക്കാനായിട്ട് തീരുമാനിച്ചത് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് അഴിമതിയാണ്. ഈ മന്ത്രിയും ഈ അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അഴിമതി കടത്തി ഇവിടുത്തെ ജനങ്ങളുടെ ശുദ്ധജലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഈ അഭിവൃദ്ധിയെ, ഈ സാമ്രാജ്യത്വങ്ങൾക്ക് ഒറ്റുകൊടുക്കുന്ന പദ്ധതിയെ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ ഒരു കാര്യം പറയണം, ഈ മന്ത്രി മന്ത്രി എന്ന് പറയുമ്പോൾ ഏത് മന്ത്രിയാണ്? സംസ്ഥാന മന്ത്രിയാണോ കേന്ദ്രമന്ത്രിയാണോ? അപ്പോൾ ഇവിടെ മന്ത്രി സ്റ്റേറ്റിന്റെ മന്ത്രിയാണ് കേട്ടോ. മൂലധനം അതുപോലെ കേന്ദ്ര സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് സേവനദാതാവ് എന്നുള്ളത് മാറിയിട്ട് ഫെസിലിറ്റേറ്ററായിട്ട് മാറാനുള്ള തീരുമാനം വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് LDF അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വായ്പ സ്വീകരിച്ചുകൊണ്ട് അത് സ്വകാര്യവൽക്കരിക്കുവാനായിട്ട് ചെയ്യണത് ശരിയല്ലെന്ന് തന്നെയാണ്. പക്ഷേ വായ്പ സ്വീകരിക്കാം, പക്ഷെ അതിലെ നിബന്ധനകൾ, അതിന്റെ നിബന്ധനകൾ പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് പൊതുസമൂഹത്തിന് യോജിച്ച രീതിയിൽ അത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം, ഇപ്പം നമ്മൾ 70% താഴെയാണ് ശുദ്ധ കുടി ശുദ്ധജലം കൊടുക്കുന്നത്, ട്രീറ്റഡ് വാട്ടർ. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് പ്രാപ്യമായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വിതരണ ശൃംഖല അത് സ്ട്രെങ്തൻ ചെയ്യാൻ, അത് ശാക്തീകരിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ള ഈ സ്കോപ്പ് ഓഫ് ടെൻഡർ, സ്കോപ്പ് ഓഫ് വർക്ക് വരെ മാഡം ചെയ്തിട്ടില്ല. അതുമല്ല, 7 വർഷം അതിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് 3 വർഷം പരിപാലനം. മാഡം, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. 30% ആൾക്കാർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ നഗരത്തില്. എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്? കോമൺ ടാപ്പിൽ നിന്ന് ആണ് 30% സ്വീകരിക്കുന്നത്. കോമൺ ടാപ്പ് ഇരിക്കുന്നു, അതർ സോഴ്സസ് കോമൺ ടാപ്പ് ഉൾപ്പെടെ അതെല്ലാം ഇപ്പൊ ജലനിധി പദ്ധതിയുടെ, അതുപോലെ തന്നെ ഇപ്പൊ ജൽജീവൻ മിഷൻ, ജൽജീവൻ മിഷന്റെ വരവോടുകൂടി വകുപ്പ് മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ വാട്ടർ അതോറിറ്റിയെ നിലനിർത്തണമെങ്കിൽ ADB വായ്പ അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന ജലവകുപ്പ് മന്ത്രി, സംസ്ഥാന ജലവകുപ്പ് കുടിവെള്ളമായാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമ്മള് ഇത്തരം അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ രാജ്യത്ത് നിർവഹിച്ചു പോന്നിട്ടുള്ളത്. 1990s പാർട്ടിയിൽപ്പെട്ട, പക്ഷെ ഇതെല്ലാം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണ് ഇത്തരം ചങ്ങാത്ത മുതലാളിത്തം. ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിദേശ കോർപ്പറേറ്റ്, വൻകിട കോർപ്പറേറ്റ്, വൻകിട കോർപ്പറേറ്റുകളും അതേപോലെ തന്നെ മക്കൾക്ക് ഭരണകൂടവും തമ്മില് പുരോഗമനമായിട്ടാണ് ഈ നയം വന്നത്. പലപ്പോഴും ഇത് നയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന കുടിവെള്ളം. ഈ ചർച്ചകൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് കുടിവെള്ളം വേറൊരു കമ്പനി അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് കൊടുക്കുന്നത് ശരിയല്ല. അത് നമ്മളെ അവകാശമാണ്, നമ്മളെ കേരളത്തിലെ അവകാശമാണ്, ഈ കൊച്ചിയുടെ അവകാശമാണ്. അത് നമുക്ക് തന്നെ വേണം, വേറെ ആർക്കും കൊടുക്കരുത്. ജെൻഡർ ഇൻഇക്വാലിറ്റി പറയുവാണെങ്കിൽ, ഞാൻ MSET കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ FIR അല്ലെങ്കിൽ മൊഴിപ്പകർപ്പോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് പോലും അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ പെണ്ണല്ലേ, ഒരു പെണ്ണല്ലേ വണ്ടി ഓടിച്ചത്. നമ്മൾ FIR നമ്പർ പറഞ്ഞു കൊടുത്താലോ, അല്ലെങ്കിൽ ഇൻസിഡന്റ് ഇന്ന സ്ഥലത്ത് വെച്ച് ഉണ്ടായി എന്നത് പറയുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവർ അപ്പൊ പറയുന്ന ആ ഒരു പെണ്ണോടിച്ച വണ്ടിയല്ലേ. പക്ഷെ പിന്നീടാണ് നമുക്ക് ആ ഒരു വണ്ടി തരുന്ന ഒരു ഇൻഡിപെൻഡൻസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാനും ഓഫീസിൽ പോകാനും നമ്മൾ ആരെ ആശ്രയിക്കേണ്ട, അങ്ങനെ കൈനറ്റിക്കിൽ നിന്ന് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും വിദേശത്ത് പോയി. ആദ്യം ഞങ്ങൾ ബഹ്റിനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഡ്രൈവിങ്ങിലേക്ക് വന്നു. അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ അവിടെയും ആക്സിഡൻസിന് കുറവൊന്നുമില്ല, പക്ഷെ അവിടെ കുറേ കൂടി റൂൾസ് എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അപ്പൊ ഈ വണ്ടി ഓടിക്കുന്നത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ആദ്യം ജോലി കിട്ടിയപ്പോ തന്നെ ഞാനൊരു കൈനറ്റിക് സ്കൂട്ടർ പോയി മേടിച്ചു, എന്നിട്ട് അത് പഠിച്ചു. അതാണ് ആദ്യമായിട്ട്. അന്നൊക്കെ വളരെ കുറച്ച് ലേഡീസ് മാത്രമാണ് 2-വീലർ ഓടിച്ചിരുന്നത്. അപ്പൊ അത് അപ്പൊ എല്ലാവർക്കും തന്നെ ഭയങ്കര കാണാനൊരു കൗതുകവും അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ ചേസ് ചെയ്ത് മുന്നേ കയറാനുള്ള അങ്ങനത്തെ കുറേ തമാശകളും ഒക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കുമ്പം ഗിയർ ഇല്ലാത്ത വണ്ടി ഓടിക്കുമ്പം അതിന് ബാലൻസ് കിട്ടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആൾക്കാർ ഓടിക്കുമ്പോൾ ഗിയർ മാറുന്ന ആ ഒരു സ്ട്രഗിളാണ് എല്ലാവരും ആലോചിക്കുന്നത്. പക്ഷെ അതല്ല, അതിൻ്റെ സേഫ്റ്റി സൈഡ് ഉണ്ട്. ഗിയർ ഉള്ള വെഹിക്കിൾ ഓടിക്കുന്നതാണ് എപ്പോഴും സേഫർ സൈഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബാലൻസ് കൂടുതലുണ്ട്. നമുക്ക് ചെറിയ കുഴികളൊക്കെ, നമ്മുടെ റോഡിൽ ഇഷ്ടംപോലെ കുഴികളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലൊക്കെ ചാടുമ്പോഴാണെങ്കിലും പെട്ടെന്ന് വീഴാനുള്ള സാധ്യതകൾ കുറവാണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് എനിക്ക് ഉണ്ടായത്, പുറകിൽ നിന്ന് വരുന്ന രണ്ട് കുട്ടികൾ എന്റെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിച്ചു. ഇടിച്ചപ്പോഴേക്കും അങ്ങനെ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇടിച്ചത്. അപ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് സൈഡിലേക്ക് വീണു. എല്ലാവരും ഓടി എത്തിയിട്ട് ആ കുട്ടികളെയാണ് പിടിച്ചടിക്കാൻ നോക്കിയത്. ആ മാഡം നല്ല രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമായിരുന്നു, നിങ്ങളാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ് ആ കുട്ടികളെ പിടിച്ചടിക്കാനൊക്കെ നോക്കി. അവരോട് തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആ ആളുകൾ തന്നെയാണ് പറഞ്ഞത്.